നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ ദൈനംദിന കോവിഡ് ബാധയുടെ എണ്ണത്തിൽ കഴിഞ്ഞ 4 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്ക് 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തി. 240 പേർക്കാണ് വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം 1343 ആയി. 41 പേർ രോഗമുക്തി നേടി. 4 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നത്. ഇന്നലെ 23908 ടെസ്റ്റുകൾ നടത്തിയത്. അതേസമയം മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയം ജാഗ്രതാ നടപടികൾ ശക്തിപ്പെടുത്താൻ ആരംഭിച്ചു. ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗങ്ങൾ ആവശ്യമാണെങ്കിൽ കൂടുതൽ ഫീൽഡ് ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുക, ടെലി മെഡിസിൻ സംവിധാനത്തിലൂടെ രോഗികൾക്ക് ചികിത്സയും പിന്തുണയും ഉറപ്പാക്കുക തുടങ്ങിയ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കേസുകളുടെ വർധനവ് മുന്നിൽ കണ്ടാണ് വലിയ തോതിലുള്ള ജാഗ്രതാ നടപടികൾ കൈക്കൊള്ളുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എല്ലാ ഹെൽത്ത് സോണുകളിലെയും ബന്ധപ്പെട്ട വകുപ്പുകളെയും ഡയറക്ടർമാരുമായി നിരന്തരം യോഗങ്ങൾ ചേരുന്നുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി നാട്ടിലെത്തിയ പ്രവാസികളെ ലക്ഷ്യമിട്ട് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച് വിമാന കമ്പനികൾ. പല വിമാന കമ്പനികളും 3 ഇരട്ടിയോളമാണ് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്രതീക്ഷിതമായ ഈ വില വർധനയിൽ വെട്ടിലായിരിക്കുകയാണ് പ്രവാസികൾ. പലരും കൊറോണ സമയത്ത് മാറ്റിവെച്ച നാട്ടിലേക്കുള്ള വരവ് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ടിക്കറ്റ് നിരക്ക് കുത്തിനെ കൂട്ടിയത് കൊള്ളലാഭം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. കുവൈറ്റിലെത്തുന്ന യാത്രക്കാരുടെ PCR ക്വാറന്റൈൻ വ്യവസ്ഥകളിൽ മാറ്റം പ്രാബല്യത്തിൽ വന്നു. പുതിയ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ഇമ്മ്യൂൺ ആപ്പ് പർപ്പിൾ നിറത്തിലേക്ക് മാറുമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെത്തുന്ന യാത്രക്കാർ 72 മണിക്കൂറിന് ശേഷം PCR ടെസ്റ്റ് നടത്തുന്നവരെ ഇമ്മ്യൂൺ ആപ്പ് പർപ്പിൾ നിറത്തിൽ തന്നെ തുടരും. 72 മണിക്കൂറിന് ശേഷം PCR ടെസ്റ്റ് നടത്തുമ്പോൾ മാത്രമേ ഫലം നെഗറ്റീവാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ നിറത്തിലേക്ക് മാറുകയുള്ളൂ. കുവൈറ്റിലേക്ക് വരുന്ന എല്ലാ യാത്രക്കാരും കുവൈറ്റിൽ എത്തുന്നതിന് മുമ്പ് ശ്ലോണിക് MyID ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. യാത്രക്കാർക്കായി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി പ്രധാന സ്ഥലങ്ങളിലെല്ലാം കുവൈറ്റ് മുസാഫിർ, ശ്ലോണിക്, മൈ ഐഡന്റിറ്റി ആപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റിന് പുറത്ത് വാക്സിനേഷൻ എടുത്തവർ നിർബന്ധമായും ഇമ്മ്യൂൺ ആപ്പിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. വിദേശത്ത് ബൂസ്റ്റർ ഡോസ് ലഭിച്ചവരും അവരുടെ 3-ാമത്തെ വാക്സിനേഷൻ ഡോസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. രാജ്യത്ത് ബൂസ്റ്റർ ഡോസ് വാക്സിന് ആവശ്യക്കാരേറുന്നു. ശനിയാഴ്ച ബൂസ്റ്റർ ഡോസ് നൽകുന്ന കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്നലെ വരെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ആകെ 333,000 പേർ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചു. 2-ാമത്തെ ഡോസ് സ്വീകരിച്ച് 9 മാസം പിന്നിട്ടവർക്ക് ബൂസ്റ്റർ ഡോസ് നിർബന്ധമാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ തിരക്ക് കൂടുതലായി അനുഭവപ്പെട്ടു തുടങ്ങിയത്. ആദ്യ 2 ഡോസ് വാക്സിൻ എടുത്തവർ 85% 82% ആദ്യ ഡോസ് മാത്രം സ്വീകരിച്ചതുമായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. മുൻകൂട്ടി ബുക്കിംഗ് ആവശ്യമില്ലാത്ത മിഷ്രഫിലെ വാക്സിനേഷൻ സെന്റർ വഴി പ്രതിദിനം 30,000 പേരാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുന്നത്. കൂടാതെ രാജ്യത്തെ 36 ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും ബൂസ്റ്റർ ഡോസ് വിതരണം ചെയ്യുന്നുണ്ട്. ബൂസ്റ്റർ ഡോസ് ഉറപ്പാക്കാനുള്ള മൊബൈൽ യൂണിറ്റുകളുടെ പ്രവർത്തന ഫലമായി 30,000-ത്തിനധികം പേർ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി ആഭ്യന്തര മന്ത്രാലയം. ലൈസൻസ് പുതുക്കുന്നതിനുള്ള ട്രാഫിക് നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി വരുത്തി. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമിർ അൽ അലി അൽ സബ ഔദ്യോഗിക ഉത്തരവിറക്കി. ഇതുപ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീരുന്നതിൻ്റെ 30 ദിവസത്തിനകം പുതുക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ പൊതു താൽപ്പര്യപ്രകാരം ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് നിശ്ചയിക്കുന്ന സമയപരിധിക്കുള്ളിൽ പ്രത്യേക ഫോമിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ രേഖ, താമസരേഖ തുടങ്ങിയവയും നിശ്ചിത തുക ഫീസായും നൽകേണ്ടതുണ്ട്. ട്രാഫിക് നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചതിന് അപേക്ഷകൻ പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ പിഴ അടച്ചതിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം ഹാജരാക്കണം. രാജ്യത്തെ പൗരന്മാരല്ലാത്തവർ താമസരേഖയും ഇതോടൊപ്പം ഹാജരാക്കേണ്ടി വരും.